ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ട് ഇതാ ഞാൻ രണ്ട് മുട്ട എടുത്ത് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡിൻ്റെ പൊടി ആവശ്യമുണ്ട്. ഇത് കണ്ടോ, ഒരു മൂന്ന് ബ്രെഡ് അല്ലെങ്കിൽ നാല് പീസ് ബ്രെഡ് മതി രണ്ട് മുട്ടയ്ക്ക്. അതിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ പൊടി, അത് ഞാൻ ബ്രെഡ് മേടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ. ഇത് കണ്ടോ, ഇതേപോലത്തെ ബ്രെഡിൻ്റെ പൊടി. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സവാള ഞാൻ അരിഞ്ഞു, പിന്നെ രണ്ട് പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾ മുട്ട എടുക്കുന്നതിൻ്റെ ഇളവനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് ഇതെല്ലാം കൂട്ടി എടുക്കുക. ഇതിലേക്ക് നമുക്ക് പാൻ വെച്ച് തീ കത്തിക്കാം. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. അല്പം ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ മതിയേ. കുറച്ച് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് സബോള ഇട്ടു. സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് ഇതെല്ലാം ചേർക്കുക, ഉപ്പ്, മുളക്, സബോള, എല്ലാം. അത് മുട്ടയുടെ എണ്ണ അനുസരിച്ച് ഇത് കൂട്ടിക്കൂട്ടി എടുക്കുക. ഞാനിപ്പോൾ രണ്ട് മുട്ടയ്ക്കാണ് ഇതുണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർക്കുക കേട്ടോ. പൊടിയായിട്ട് അരിഞ്ഞ് കുറച്ച് കരിയാപ്പിലയും കൂടെ ഞാൻ ചേർക്കുകയാണ്. തീരെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇതിങ്ങനെ തീരെ ചെറുതായിട്ട് അരിഞ്ഞ കരിയാപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണ്, മല്ലിയിലയുടെ ചുവ ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് കുരുമുളക് കുരുമുളക് കൂടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. കുറച്ച് ഗരം മസാല ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്തു. അതിനുശേഷം തീ കുറച്ചതിന് ശേഷം നമുക്ക് ഈ മുട്ട ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് എങ്ങനെയൊന്നും ആവണ്ട, തീ ഓഫ് ചെയ്തോളൂ. ഇത് കഴിഞ്ഞ ഉടനെ തീ ഓഫ് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ ചട്ടി ചൂടായിട്ടിരിക്കുവാണല്ലോ, അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. ഇതാ ഈ പരുവത്തിൽ നമുക്ക് അപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തീ ഓഫ് ചെയ്തെടുക്കുക. എന്താ ഈ പരുവത്തിൽ നമുക്കെടുക്കാം. ഒത്തിരി വേവണ്ട കേട്ടോ, ഇങ്ങനെ നിന്ന് കുഴഞ്ഞിരുന്നാൽ മതി. ഇതിലേക്ക് നമുക്കൊരു മൂന്ന് പീസ് ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. മൂന്ന് പീസ് മതിയാവും കേട്ടോ, മൂന്നോ അല്ലെങ്കിൽ നാല് പീസ് കൂടുതൽ ബ്രെഡ് പൊടിച്ചത് ഇതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. മൂന്ന് പീസോ അല്ലെങ്കിൽ നാല് പീസോ ബ്രെഡ് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരല്പം വെള്ളം ഒഴിക്കുക, ഇച്ചിരി അല്പം വിനാഗിരി ഒഴിക്കുക. അത്രയും വിനാഗിരി ഞാൻ ഒഴിച്ചു. അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം മതി കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളം, ചിലപ്പോൾ ചാറിയ വെള്ളം ഉണ്ടല്ലോ, അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുഴഞ്ഞു കിട്ടാനായിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. അത്രയും ഞാൻ ഇച്ചിരി കൂടെ ഞാൻ ഒഴിച്ചു. ഇതൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതാ ഇതേപോലെ നമുക്ക് കിട്ടണം. അതിനുശേഷം വേറൊരു മുട്ടയെടുത്ത് നമുക്ക് ഇതേപോലെ അടിച്ചു വയ്ക്കാം.
ഒരു മുട്ട എടുത്ത് ഇതേപോലെ നമ്മൾ അടിച്ചു വെക്കുക. അടിച്ചു വെച്ചതിന് ശേഷം നമുക്കിതിനെ ചെറിയ ബോളാക്കി ഒരു പാത്രത്തിലേക്ക് വെക്കാം. ചെറിയ ചെറിയ ബോളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം എടുത്ത് കൈ ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തി ചെറിയ ബോളാക്കി നമ്മൾ ഇതേപോലെ പാത്രത്തിൽ വെച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കിയതിന് ശേഷം നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതായിരിക്കും എളുപ്പം. ഒരു പ്രാവശ്യം നമുക്ക് ചെറുത കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കൈ നനയ്ക്കാൻ പറയുന്നത്. കൈ നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഇതാ ഞാൻ ഇത്ര എണ്ണ ഉണ്ടാക്കി വെച്ചു. ഇതാണ്ട് ഇതേപോലെ ബോളായിട്ട് ഇതേപോലെ പരത്തി ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്ക് ഓവൽ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പിൽ ഇതേപോലെ പരത്തി എടുക്കാം. ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചതിന് ഞാനൊരു പാൻ വെച്ചു. തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മാത്രം മതി. ഇതൊന്ന് ഈ മൂക്കാൻ വേണ്ടി മാത്രം, ഒത്തിരി എണ്ണ ഒഴിക്കണ്ട. ഇതാ ഇത്ര എണ്ണ ഞാൻ ഒഴിച്ചു. കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ഇത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഓരോന്ന് എടുത്തു വയ്ക്കാം. നമ്മൾ കറിക്കൊക്കെ ഓയിൽ എടുക്കുന്ന പോലെ എണ്ണ എടുക്കുന്ന പോലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്ര എണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് മുക്കി വറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ എണ്ണയിൽ മുക്കി വറക്കാം, മുക്കി പൊരിച്ചെടുക്കാം. ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ മുട്ടവെള്ളയിൽ അല്ല മുട്ടയിൽ ഞാൻ ഇതിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ഓരോന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തീ കുറച്ച് വെക്കണം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ നമ്മൾ കുറച്ച് വെക്കാം. ഇതാ ഞാൻ ഇത്രയും ഇതിങ്ങനെ കുറച്ച് എണ്ണയിൽ ഞാനിതിങ്ങനെ ഉണ്ടാക്കുകയാണ്. തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയെ. അത് കാരണമാണ് തീ കുറച്ച് ചെറു തീയിൽ ഇത് മൂത്താൽ മതി. അതിനുശേഷം ഇതിനെ ഓരോന്നിനെ നമ്മൾക്കിങ്ങനെ മറിച്ചിടാം. മൂത്തതിന് മൂത്തതിന് നമ്മൾക്ക് ഇതേപോലെ ഓരോന്ന് ഇങ്ങനെ ഒന്ന് മറിച്ചിടാം. എണ്ണയിൽ മുക്കി വറക്കേണ്ടവർക്ക് അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. ഇനി ഞാനിങ്ങനെ എണ്ണയിൽ മുക്കാതെ എണ്ണ കുറച്ച് കറികൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന അത്രേ എണ്ണ ഒഴിച്ച് അതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ഓരോന്നിങ്ങനെ എടുക്കത്തേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് മറിച്ചിടാം. ഇത് വേഗം വളരെ എളുപ്പമാകുന്ന ഒരു മുട്ട കട്ട്ലേറ്റാണ്. നമ്മുടെ കയ്യിൽ ഒരു രണ്ടുമൂന്ന് ഒരു ബ്രെഡും രണ്ട് മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീസ് രണ്ടുമൂന്ന് പീസ് പീസ് ബ്രെഡും ഒരു രണ്ട് മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ മുട്ട കട്ട്ലേറ്റ് എളുപ്പത്തുണ്ടാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെ എല്ലാവരെയും കമൻറ്റ് എന്നെ ഒന്ന് അറിയിക്കുക എങ്ങനെയുണ്ട്, ടേസ്റ്റാണോ എന്ന്.
വലിയ തീ വയ്ക്കരുത്, വലിയ തീ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. കാരണം നമ്മൾ എണ്ണ കുറച്ചല്ലേ ഒഴിക്കുന്നത്, അതുകൊണ്ടാണേ. വലിയ തീ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ കുറച്ച് ചെറിയ ഇടത്തരം തീ, കുറച്ച് തീ കുറച്ച് ഇത് മൂക്കട്ടെ. ഇത് കണ്ടോ, മുട്ട കട്ട്ലേറ്റ് ഞാൻ വേഗം ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല ടേസ്റ്റുള്ള മുട്ട കട്ട്ലേറ്റ് റെഡി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.